الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اتقوا الله عباد الله اوصيكم واياي قبل ان تتقوا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون مانيا സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സർവാത്മന ജീവിതത്തിൽ പകർത്തി മാതൃകകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുന്നു ഉപദേശം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ധാരാളം വാക്യങ്ങൾ ഖുർആനിൽ നമ്മുടെ ചിന്തകൾക്ക് വിഷയീഭവിക്കേണ്ടതിന് വേണ്ടി വളരെ നല്ല രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ലോകത്തിനൊരു തുടക്കമുണ്ടോ? ഉണ്ട് എങ്കിൽ അനിവാര്യമാണ് അതിനൊരൊടുക്കവും. എന്തിൽ നിന്നാണോ തുടങ്ങിയത്, അല്ലെങ്കിൽ എങ്ങനെയാണോ തുടങ്ങിയത്, അതിലേക്കുള്ള ഒരു മടക്കം അത് തീർച്ചയായും ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഒരാൾ ജനിച്ചാൽ അയാൾ മരിക്കും. കുറെ പ്രായമായി, അത് എത്ര കാലം തുടർന്നു പോകും? ലോകത്ത് ഏറ്റവും പ്രായം കൂടിയ ആൾ എന്നാളാണ്, ഏറ്റവും നീളം കൂടിയ ആള് പാകിസ്ഥാനിലാണെന്നൊക്കെ പറയുമ്പോൾ അതിലൊരു പുതുമുള്ള കാര്യമാണ്. ലോകം അവസാനിക്കുക എന്നത് തുടങ്ങി, ലോകത്തിന് ഒരു തുടക്കം, അതുകൊണ്ട് തന്നെ ഒരൊടുക്കവും. അത് സയൻസ് അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്. ലോകത്തിനൊരു തുടക്കമുണ്ടെങ്കിൽ ലോകത്തിനൊരൊടുക്കവും ഉണ്ട്. ആകാശവും ഭൂമിയും ഇന്നുണ്ടെങ്കിൽ അതില്ലാത്ത ഒരവസ്ഥയുമുണ്ട്, വീണ്ടും അതിനെ ക്രമീകരിക്കുന്ന ഒരവസ്ഥയും ഉണ്ട്. അതിൽ അല്ലാഹു പറയുന്നത് അത്രേ ശരി. മോഡേൺ സയൻസ് ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ള ശാസ്ത്ര നിരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ പുതിയ ഗവേഷണങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാലത്താണ് ലോകം ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വരികയും ഈ അവസ്ഥാവിശേഷങ്ങളൊക്കെ വിവരിക്കുന്നത്. നമുക്ക് ബോധ്യമാകുന്ന, നമുക്ക് അനുഭവവേദ്യമാകുന്ന ഭൗതിക പ്രപഞ്ച പ്രതിഭാസങ്ങളെ
മുൻനിർത്തിയിട്ട് അള്ളാഹു ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. അത് അള്ളാഹു ഇപ്പൊ മരണാനന്തര ജീവിതമുണ്ട് എന്ന് സ്ഥാപിക്കാനും നന്മതിന്മകളുടെ അവസ്ഥാവിശേഷങ്ങളെ അപഗ്രഥിക്കാനും വേണ്ടി പറയുന്നിടത്തൊക്കെയും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തി, അതായത് മനുഷ്യൻ എന്ന ഉത്കൃഷ്ട സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യുന്നത്. മനുഷ്യനൊരു ലക്ഷ്യമുണ്ട്, കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന നിലയിലാണ്. മനുഷ്യനിങ്ങനെ തിന്നും കുടിച്ചും ഭോഗിച്ചും നേരം പെടുക്കുന്നു വൈകുന്നേരമാകുന്നു എന്നൊരവസ്ഥ എന്തൊരു ദയനീയമാണ്. അപ്പൊ നമ്മളൊക്കെ തന്നെ ചിലരൊക്കെ ചിന്തിച്ചു നോക്ക്, നമ്മുടെ സമയം നാം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? അതൊരു പ്രധാന ഘടകമാണ്. ഒരാള് രാവിലെയായി വൈകുന്നേരത്തിനടുക്ക് നല്ല രണ്ട് കാര്യങ്ങൾ ചെയ്തു. മോനെ നീ എവിടെയായിരുന്നു? മച്ചി ഞാന് ഇങ്ങനെ ഒരു ഓഫീസിൽ പോയി ഒരു കടലാസ് ശരിയാക്കണ്ടായിരുന്നു, വാപ്പച്ചിനെ വിളിച്ച് ഏൽപ്പിച്ചതായിരുന്നു, അത് ഇതാ ചെയ്തു. മാഷാല്ല, നാദുപ്പാനോട് പറ, അതൊരു സന്തോഷമുള്ള കാര്യം. മോനെ നീ എവിടെയായിരുന്നു? ഞാനൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു അമ്മ, അത് കഴിഞ്ഞു 500 രൂപ കിട്ടി, ഇതാ 500 രൂപ. ഒരു നല്ലൊരു ജീവിതത്തിലൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയും, വലിയ വലിയ കാര്യമല്ല പറയുന്നത്, ചെറിയ കാര്യം. നമ്മുടെ മക്കളൊക്കെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ നമ്മൾ ചോദിക്കും, മക്കളെ എവിടെയായിരുന്നു, എന്തിനായിരുന്നു, എന്നിട്ട് എന്താക്കി, കുറച്ച് ഫോണ് കളിച്ച്, പിന്നെന്താക്കി, കുറച്ച് നേരം നോക്കി, പിന്നെ ചായ കുടിക്കണം തോന്നി ഹോട്ടലിൽ പോയി ചിക്കൻ കഴിച്ച്. ശരി, ഇന്ന് മനുഷ്യർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്തോ? ഇല്ല. കൂട്ടിലൊരാടുണ്ടായിരുന്നു, വെറുതെ ആടിനോട് വർത്തമാനം പറയുന്ന സ്ത്രീകൾ ജീപ്പെന്ന് എന്ത് ചെയ്ത്, രാവിലെ 2 ലിറ്റർ പാലിന്റെ കൂടെ കൊണ്ട് ഏൽപ്പിച്ചില്ലേ, 1 ലിറ്റർ വൈകുന്നേരം ആ ആടും മനും തമ്മിൽ എന്താ, വളരെ വളരെ വേഗത്തിൽ പഠിപ്പിച്ചുതരാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നതുമാണ്. മനുഷ്യന്റെ ജീവിതത്തിന് ഒരർത്ഥമില്ലാതായി പോകുന്ന കുറെ മനുഷ്യന്മാരുണ്ട്, ഒരർത്ഥമില്ലാതായി പോകുന്ന. ഞാൻ എന്തിനാണ്, എത്രയോ ജീവജാലങ്ങളായി, എത്ര ജീവജാലങ്ങൾ. നമ്മളിപ്പോ ഇങ്ങനെ മാർക്കറ്റിൽ പാളയം മാർക്കറ്റിൽ ചെന്നാൽ കാണാം, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അനേക പച്ചക്കറികൾ. ഇപ്പൊ കർഷകരുണ്ട് ഡൽഹിയില്, കർഷകർ ഡൽഹിയില് അവരുടെ ജീവിതത്തിന്റെ അതായത് ഒരു രാജ്യത്തിന്റെ ലോകത്തിന്റെ അടിസ്ഥാന വർഗം എന്ന് ലോകം എന്നും വിളിച്ചിട്ടുള്ള, മണ്ണിനെ വിളയിപ്പിക്കുകയും പൊന്നാക്കുകയും സൗഭാഗ്യങ്ങളുടെ പർദീസുകളെ സൃഷ്ടിക്കുകയും ചെയ്ത കർഷകനോട് കാരുണ്യത്തിന്റെ അലിവ് കാണിക്കാത്ത, ജീവിത സായാഹ്നങ്ങളിൽ മനുഷ്യന്റെ വേദനകളെ ഏതെങ്കിലും ഒരു മൈക്രോ സെക്കൻഡിൽ കൽപകത്ത് കൊടുത്തിട്ടില്ലാത്ത, രണ്ടു കാലിൽ നിൽക്കുന്ന ജന്മങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന ലോകത്തുള്ള ജീവികളാണ്. അവിടെ അവർ ചെന്നിട്ട് എന്തിനാ 2 മാസം കൊച്ചിയ തണുപ്പിൽ എല്ലുകൾ കോട്ടിപ്പിടിച്ചു പോകുന്ന തണുപ്പിൽ കമ്പിളി പുതപ്പില്ലാതെ കിടന്നത്? പച്ചക്കറി മാർക്കറ്റിൽ ചെന്നിട്ട് തക്കാളി മണ്ടേ അതും ഇതും ഒക്കെ ഭാര്യ ബില്ലിട്ട് വാങ്ങിപ്പോരുമ്പോ ഓർക്കണം, കേരളത്തിന്റെ വീടിന്റെ മുറ്റത്ത് നട്ടതല്ല ഇത്. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ അവരനുഭവിച്ച വേദനകളുടെ, അവരുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള പച്ചക്കറികളാണ്, അരിയാണ്, പഞ്ചസാരയാണ്, മാർക്കറ്റിലെത്തുന്നത് മൈദയാണ്, എന്നൊരു ഓർമ്മ ഉണ്ടാവും. അധ്വാനിക്കുന്ന അടിസ്ഥാന വർഗം, അധ്വാനിക്കാത്ത മലയാളി ഇന്നേറെ കുറെ അങ്ങനെയാണ്. കഷ്ടപ്പെടുന്ന ഒരു ജോലിയും നമുക്കറിയാം. സാധാരണ ഈ നമ്മുടെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ, അതായത് നമ്മുടെ ടെലഫോണൻ എന്നൊക്കെ വേണ്ടിയിട്ട് കുഴി കയറുന്നവര് അങ്ങനെ നിൽക്കണം, 2 കാലും ഇങ്ങനെ പണിച്ചിട്ട് വെച്ചിട്ട്, എന്നിട്ട് ഇങ്ങനെ ചരിഞ്ഞിട്ട് കൊത്തണം, 5 മിനിറ്റ് കൊത്തിയാലും പിന്നെ ഇങ്ങനെ 2 ആൾ കൂടി വളച്ചിട്ടുണ്ട് നമ്മുടെ മലയാളി. അവളൊക്കെ ജീവിക്കണ്ടേ അടിസ്ഥാനപരമായ ജീവിതം. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, എന്താ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം? സുബൈയാവുന്നു എന്നിട്ട് നേരം വെളുക്കണവരെ 6 മണിക്കപ്പൊ സുബൈ അല്ലേ? ആലോചിച്ചു നോക്ക്, എത്ര മക്കളെ എണീക്കുന്നുണ്ട്, എത്ര മക്കളെ എണീക്കുന്നുണ്ട്, എത്ര ആളുകളെ എണീക്കുന്നുണ്ട്. ലോകത്തെല്ലാ ജീവവർഗങ്ങളും സൂര്യോദയത്തിന്റെ ഇത്ര മണിക്കൂറുകൾക്ക് മുമ്പ് ഉണർന്നിരിക്കും. എല്ലാ സിട്ടികളും മഗ്രിബോടുകൂടെ എല്ലാ സിട്ടികളിൽ മഹാഭൂരിപക്ഷവും ഭക്ഷണം കഴിക്കൽ നിർത്തും. അവരവരുടെ കൂടുകളിലേക്ക് പാറിപ്പറന്നു വരും. പ്രഭാതമായാൽ ഇല്ല, 4 മണി കഴിഞ്ഞാൽ എല്ലാ പക്ഷിമൃഗാദികളും എഴുന്നേറ്റു, മനുഷ്യനൊഴികെ. അപ്പോഴും കൂർക്കം വലിച്ചുറങ്ങാണ്. ഭയപ്പാട് കൊണ്ട് എഴുന്നേൽക്കുന്നവർ എത്ര പേരുണ്ട്, അടുത്തും ചിട്ടയുള്ള ജീവിതം നയിക്കുന്നവർ എത്ര പേരുണ്ട്, 4 മണിക്ക് എഴുന്നേൽക്കുമെന്ന് തീരുമാനിച്ചവർ എത്ര പേരുണ്ട്, എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഞാൻ ഇങ്ങനെ ചെലവഴിക്കുമെന്ന് വിചാരിച്ചവർ എത്ര പേരുണ്ട്, ആലോചിക്കേണ്ടതാണ്.
ഇല്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വ ഇൻ തുബ്ദു മാ ഫി അൻഫുസികും മൗത് ഖൗഫ് യുഹാസിബുകും ബിഹില്ലാ വയഅ്ഫിറുക്കും അല്ലാഹു പറയാണ് മനുഷ്യന്റെ പ്രയാണങ്ങൾ രാവുകൾ പകലുകൾ എല്ലാം ഇങ്ങനെ കടന്നു പോകുമ്പോ ഈ തബാറക്കല്ലദി ജഅല ഫി സമാഇ ബുറൂജ വജഅല ഫീഹാ സിറാജം വഖമറൻ മുനീറ വഹുവൽ ലദി ജഅല ലൈല വന്നഹാര നോക്കൂ അല്ലാന്റെ ഒരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാൻ 61-ാമത്തെ വചനമാണ് സൂര്യൻ കറങ്ങുന്നു ഭൂമി കറങ്ങുന്നു രാവും പകലും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒന്നൊന്നിൽ നിന്ന് ഊരിയെടുക്കുന്നു യുലിജു ലൈല ഫിൻ നഹാർ വയുലിജു നഹാറ ഫിൽ ലൈൽ രാവും പകലും ഉണ്ടാകുന്നു രാവു വിശ്രമവേളയാണ് പകൽ ജീവസന്ധാരണ വേളയാണ് എന്നൊക്കെ അല്ലാഹു പറഞ്ഞു വൈദാ ഫറഹത ഫൻസബ് വൈലാ റബ്ബിക ഫർഹബ് അധ്വാനിക്കാൻ പറഞ്ഞു ഒരു പണി കഴിഞ്ഞ ഒരു പണി അലസമാണ് ആലസ്യത്തിന്റെ മുടുപടങ്ങളിലാണ് കർമ്മ നൈരന്തര്യത്തിന്റെ ലോകം എന്നത് പുതിയ തലമുറക്ക് നഷ്ടമാണ് നിങ്ങളുടെ യൗവനം പോലും നിങ്ങൾക്ക് നഷ്ടമാണ് മദ്യത്തിനും മയക്കുമരുന്നിനും മദിരാക്ഷിക്കും അടിമപ്പെട്ട് ദുഷിച്ച ചിന്തകളുടെ ലോകത്ത് ഉള്ളംകൈയിൽ ഒതുങ്ങാനില്ലാത്ത സ്ട്രൈറ്റ് മോഡൽ ഫോണുകളുടെ ലോകത്ത് അഭിരമിച്ച് ജീവിതം നശിച്ചുപോയവർ ആട് ജന്മങ്ങൾക്ക് പോലും പകരം വെക്കാനാവാത്തവർ മാറണം ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അതുപോലെ മാറ്റൂല സൂറത്ത് റാഹത്ത് 13-ാം അധ്യായം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാ വചനം 11-ാമത്തെ വചനം സ്വയം മാറ്റത്തിന് സന്നദ്ധരാകാത്തവരെ പഠിക്കുന്നുണ്ട് എന്നിട്ട് ഡിഗ്രി കഴിഞ്ഞു എന്താ മുന്നിൽ ലക്ഷ്യം നല്ലൊരു ജോലി കിട്ടണം ശരി എന്താ ജോലി നല്ലൊരു ശമ്പളം കിട്ടണം ദെൻ നല്ലൊരു വീടുണ്ടാക്കണം നന്നായി ജീവിക്കണം എന്നിട്ട് ഞാൻ പഠിച്ച പോലെ എന്റെ മക്കളെ പഠിപ്പിക്കണം അത്ര പരിമിതമാണോ മനുഷ്യന്റെ ലക്ഷ്യം അത്ര പരിമിതമാണോ അതാണോ മനുഷ്യ സൃഷ്ടിയുടെ ലക്ഷ്യം എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം നിർവചിക്കപ്പെടേണ്ടതുണ്ട് പകരം വെക്കാനില്ലാത്ത സൗഭാഗ്യങ്ങളുടെ ഒരു ലോകം ആരാത് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് അംബിയായിൽ 104-ൽ പറയുകയാണ് സൃഷ്ടി തുടങ്ങിയതുപോലെ സിംഗുലാരിറ്റിയിൽ നിന്ന് സിംഗുലാരിറ്റിയിലേക്ക് വൈചിത്ര ബിന്ദുവിൽ നിന്ന് തുടങ്ങി വൈചിത്ര ബിന്ദുവിലേക്ക് സൂറത്ത് അംബിയായിലെ 30-ാമത്തെ വചനം സത്യനിഷേധികൾ കാണുന്നില്ലേ ഈ 7-14 ലോകങ്ങളും ആകാശവും ഭൂമിയും സർവ്വതും ഒന്നു ചേർന്ന ഒരു ആദി പിണ്ഡമായിരുന്നു ഒരാദി പദാർത്ഥമായിരുന്നു കനത്താറത്തുക്കൻ നാം ആണ് അതിനെ വേർപ്പെടുത്തിയത് പിന്നെ ആകാശമുണ്ടായത് സബ് സമാവാത്തിൻ തിബാഖ 7 അടുക്കുകളുള്ള ആകാശമുണ്ടായത് മിസ്ലുഹുന്ന തത്തുല്യമായ ഭൂമിയും 7 ഭൂമിയും 7 ആകാശവും അതിന് അണ്ടകടാകത്തിന്റെ ഇടയിലെ ജീവജാലങ്ങളും അതാണ് സൂറത്ത് ത്വാഹയുടെ തുടക്കം ത്വാഹ മാ അൻസൽനാ അലൈക ഖുർആന ലിതശ്കാ ഇല്ലാ തദ്കിറത ലിമൻ യഖ്ഷാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാൻ വലൽ അർശിസ്തവാ ലഹു ഒന്ന് അർത്ഥം വെച്ചു നോക്ക് ലഹു അവനുണ്ട് മാ ഫിസ്സമാവാതി വമാ ഫിൽ അർ വമാ ബൈനഹുമാ വമാ തഹ്തസ്സറാ അല്ലാഹു പറയുന്നത് എന്തറിയോ 7 ആകാശവും 7 ഭൂമിയും അതിനിടയിലും നിൽക്കും ബർക്കത്തുകൾ 7 ആകാശങ്ങളുടെയും ഭൂമിയുടെ ഇടയിൽ പലതും ഉണ്ട് ജീവികളുണ്ടെന്നല്ല പല പല അത്ഭുത സൃഷ്ടികളും ആകാശ സീമകളുടെ ഉള്ളിലുണ്ടെന്ന് അല്ല ഇന്ന് ലോകം അങ്ങോട്ടാ പോണത് അന്യഗ്രഹത്തിൽ ജീവിതം ആരംഭിക്കാൻ പോകുന്നു മനുഷ്യ ധിഷണയുടെ തർക്കപുന്ന തപക്കന്നപം സൂറത്ത് റഹ്മാൻ 55-ാമത്തെ വചനമാണ് നിങ്ങൾക്ക് സാധ്യമാണോ ഇത് പൊയ്ക്കോളീൻ എങ്ങോട്ട് ആകാശ സീമകൾ കടന്നു പോയിക്കില്ലാ ഒരു പവർ ഉപയോഗിച്ചിട്ടല്ലാതെ ആകാശം നിങ്ങൾക്ക് പോകാൻ പറ്റൂല ആകാശത്തൊരിക്കലും ഗോളങ്ങളിൽ എത്താൻ പറ്റൂല എന്നല്ല അല്ലാഹു പറയുന്നു ഒരു വൻ പവർ ഉപയോഗിക്കാതെ ടെമ്പറേച്ചറിനെ അതികടക്കുന്ന അവിടുത്തെ ശൃംഖലകളെ പൊളിച്ചെഴുതുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടല്ലാതെ നിങ്ങളുടെ പോകാൻ പറ്റില്ല 500 വർഷം മുമ്പ് അല്ലാഹു അറിയാം ഇതൊക്കെ ഈ കാണുന്നതൊക്കെ അതൊക്കെ ഇങ്ങനെ ഒരു കുലുക്കം അവിടെ കുലുക്കുന്ന അത് വെറും ഉറപ്പല്ലേ
ഇന്തോനേഷ്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പറയാണ്, തിരമാലങ്ങനെ വരുന്ന ശബ്ദം ഞങ്ങൾ കേട്ട്, പിന്നെ കാണുന്നത് പത്ത് നില കെട്ടിടത്തിന്റെ മുകളിലൂടെ തിരമാലങ്ങനെ കടന്നിട്ട് അപ്പുറത്തേക്ക് കിടക്കുകയാണ്. വരുന്ന സമയത്ത് പത്ത് നില കെട്ടിടം ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. ആ തിരമാല അങ്ങോട്ട് പോയി ഫിനിഷായി നോക്കുമ്പോ കെട്ടിടം കാണാനില്ല. മനസ്സിലായോ? ലത്തൂരിലെ ഭൂകമ്പം, സാൻ ഫ്രാൻസിസ്കോയിലെ ഭൂകമ്പം, അർമീനിയയിലെ ഭൂകമ്പം, ചൈനയിൽ ഇടക്കിടക്കുണ്ടാകുന്ന ഭൂകമ്പം, ജപ്പാനിലെ ഭൂകമ്പങ്ങൾ, ഗുജറാത്തിലെ ഭൂകമ്പങ്ങൾ, ആ ഭൂകമ്പങ്ങളൊക്കെ വരുമ്പോ എന്താണ്, ടെക്ടോണിക് പ്ലേറ്റുകൾ ഉപരിതലത്തിലെ മാന്റിൽ അല്ലേ അകക്കാമ്പ് വേറെ വരാൻ കൊടുക്കുന്നു. ആദ്യത്തെ മുഗൾ തട്ട്, പിന്നീട് മാന്റിൽ, പിന്നെ ക്രാനിൽ, ഇതൊക്കെ അങ്ങോട്ട് അത്രയും ആഴമേറിയ 2000 ചുവടിൽ ഭൂമിയുടെ ആഴമുള്ള അവിടെയൊക്കെ ലാവുകളാണ്. അത് തുളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഖുർആൻ, അത് ഭൂമുഖത്തേക്ക് വരും, അത് നാശകാരികളായി തീരും എന്ന് ഖുർആൻ 400 വർഷങ്ങൾക്കും വല്ല പറയണേ ബറക്കാത്തിന്നസമാഹി വല്ല നാഗാസിന്ന് ബർക്കത്ത് ചൊരിയും. അത് പറഞ്ഞപ്പോ ഒരുപാട് ആൾ ചോദിച്ചു, എന്താ ഒരുപാട് ബർക്കത്ത് ആകാശത്തിന്ന് മഴയല്ലാതെ വെറുതപ്പ് ആകാശത്തിന്ന് കിട്ടാൻ? അത്ര പണ്ടന്മാരായിട്ടുമല്ലോ നമ്മൾ. ഒരു മിന്നലിന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയാൽ, ഒരു മിന്നലിന്റെ ചെറിയ തോതിൽ പിടിച്ചെടുക്കാൻ പറ്റിയാൽ, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ വൈദ്യുതി പിടിച്ചെടുക്കാൻ സാധിച്ചാൽ എത്ര നൂറ്റാണ്ടുകൾ ലോകത്ത് മുഴുവനും വടക്ക് കത്തുന്നറിയോ? എന്തെല്ലാം വർക്കത്ത് അവിടുന്ന് മനുഷ്യൻ എന്തൊക്കെ കണ്ടെത്താൻ പോണ ആകാശത്ത്, ഇപ്പൊ അതാ ഒരു ഗോളം കണ്ടെത്തിയിരിക്കും ആകാശത്ത്. ഈ 2022 അങ്ങോട്ട് പോവുക ആ ഗോളത്തിലേക്ക്. ആ ഗോളത്തിന്റെ പ്രത്യേകത എന്താ? ആ ഗോളം മുഴുവൻ സ്വർണ്ണ, ആ ഗോളം മുഴുവൻ പ്രാചീനമാണ്. അത് അവിടെ നിന്നെടുത്ത് ഇങ്ങടെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ പട്ടിണി മാറുന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. അല്ല എന്താ പറഞ്ഞത് സൂറത്ത് ആറാഫിൽ? അല്ല എന്താ പറഞ്ഞത് 7 അല്ല എന്താ പറഞ്ഞത് 96 വചനത്തില്? എന്നിട്ട് അല്ല പറയാൻ, നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ഈമാൻ കൈക്കൊള്ളുകയും തെക്കുവ കൈക്കൊള്ളുകയും ചെയ്താൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയും. എന്താ ഭൂമിയിലെ ബർക്കത്ത്? പെട്രോളിയം ഭൂമിക്കടി. ഇമാം ബുഖാരി പറയാണ് ഏറ്റവും കൂടുതൽ അറബ് നാട്ടിലാ പെട്രോളിയം. ഇനി ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, അറബ് നാടുകൾ പച്ചപ്പിന്റെ നാടായിരുന്നു, അനേക വൃക്ഷങ്ങളും ചെടികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന നാടായിരുന്നു അത്. ആ മൃഗങ്ങളും അവിടുത്തെ ചെടികളും മണ്ണോട് മണ്ണ് ചേർന്നു. അള്ളാഹു ഭൂമിയെ കീമേൽ മറിച്ച നാടുകളാണത്. ആ നാടിന്റെ അടിയിൽ ഈ മരങ്ങളും ഈ പറഞ്ഞ മൃഗങ്ങളും കിടന്നിട്ടാണ് പെട്രോൾ രൂപപ്പെടുന്നത്. മോഡേൺ സയൻസിനെതിരെ ഇവിടെ ഉണ്ടോ ഇമാം ബുഖാരി എന്ന് പറയുന്നത്? എന്റെ അവിടെ മാത്രം ബർക്കത്ത്? അള്ളാഹുവിന്റെ ഏകത്വം ഏറെ അംഗീകരിച്ച നാടുകളാണ്. എന്താ യൂറോപ്പിൽ ഇല്ലാതെ പോയത്? അത് പിന്നീടുണ്ടായ നാടാ. അവിടെ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ച കുറവായിരുന്നു ആ നാട്ടിൽ. അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചവരുടെ നാട്ടിൽ ബറക്കാത്തിമിനസമാഹി വല്ലർ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വർണവും പെട്രോളിയവും അറബ് നാട്ടിൽ കേന്ദ്രീകരിക്കപ്പെട്ടത്. വേറെ എന്താ അത്ഭുതം അവിടെ ഉള്ളത്? ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ബർക്കത്തുകളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ലോകം അവസാനിക്കും ഉറപ്പാണ്, അങ്ങോട്ടുള്ള യാത്രയാണ്, അതിനുള്ള എല്ലാ രംഗങ്ങളുമായി. നിങ്ങൾക്കറിയാം ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് ബാക്ക്വേർഡ്സ് മുതൽ തമോഗർത്തം വരെ, ബിഗ് ബാങ്ക് തിയറി മുതൽ ബാക്ക്വേർഡ്സ് വരെ എന്ന വിഖ്യാതമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയുന്നത് വജുമിയ ശംസു വൽ ഖമർ സൂറത്ത് ഖിയാമയ, സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു ചേരും, ചന്ദ്രനെ സൂര്യൻ ഇങ്ങ് വീഴുന്നു. അല്ല എന്താ പറഞ്ഞത്? വജുമിയ ശംസു വൽ ഖമർ. വല്ലാത്തൊരു പ്രയോഗമാണ് മോഡേൺ സയൻസ് ഇപ്പൊ കണ്ടെത്തിയത്. എന്താ വജുമിയ ശംസു വൽ ഖമർ? സൂര്യൻ ചന്ദ്രനെ വിഴുങ്ങും. അല്ല പറയാം, എന്നിട്ട് അതിന്റെ പ്രകാശം കെട്ടടങ്ങും. മോഡേൺ സയൻസ് പറയുന്നു ഇതിന്റെ പ്രകാശം ഹീലിയം ഹൈഡ്രജൻ 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ, ആ സൂര്യനും ചന്ദ്രനും ഒന്നുചേരും. രണ്ടും വ്യത്യാസമുണ്ട്, ഒന്നൊന്നിന്റെ പ്രതിപ്രകാശമാണ്. ഇതെല്ലാം ഒന്നുചേരുന്ന ഒരു ദിവസം ആകാശം ഉരുകിയ എണ്ണക്കീടം പോലെയാകും. അവിടെ ഇരുമ്പുണ്ടെന്ന് അല്ല പറയും, ആ ഇരുമ്പ് ഇറക്കി എന്നും പറയും. അയിരിന്റെ ശേഖരങ്ങൾ, അയേൺ ആകാശഗോളങ്ങളിൽ എമ്പാടുമുണ്ടെന്ന് മോഡേൺ സയൻസ്. വജുമി അല്ലാന്റെ പ്രയോഗം എന്താ? ഇന്നഹും യറൗനഹു ബഗീദ വനറാഹു കരീബ. ഇന്നഹും യറൗനഹു ബഗീദ വനറാഹു കരീബ. അവർ ആ ഖിയാമത്ത് നാളിനെ വിദൂരത്തായി കാണുന്നു, നാം അതിന് അടുത്തായി. എന്നിട്ട് അല്ല ഉപയോഗിച്ച പദം തരയോ? വതകൂനു സമാഉകൽ മുഹിൽ, ഉരുകിയ ഇരുമ്പ് ഒലിച്ചിറങ്ങുന്നത് പോലെ ആകാശഗോളങ്ങളിൽ നിന്ന് ഇരുമ്പ് ഒഴുകി പുറത്തെടുക്കുന്നു. സുഹൃത്ത് മാരേജിലാണ് അന്ന് സംഭവിക്കുക. അന്ന് മനുഷ്യരെ
ഒരു നാട്ടക്കുറിയിലേക്ക് ഓടുന്നവരെ പോലെ ഓടുന്ന ഭയാനകരമായിരിക്കും അത് നമ്മൾ കണ്ടതാത്. ഐനൽ മഫർ, അല്ലാന്റെ ചോദ്യമാണ് സൂറത്ത് ഐനൽ മഫർ, എങ്ങോട്ടോടുന്നത്? എങ്ങോട്ടോട്? ചെറിയൊരു ഭൂകമ്പം, ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോ ദുബായിൽ നിൽക്കുമ്പോ ഫ്ലാറ്റിൽ നിന്ന് ആളുകൾ ഇറങ്ങി ഓടുകയാണ്. ഞാൻ ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുകയോ ബഹളം കേൾക്കണ്ടല്ലോ, ഭൂമി ഒന്ന് കിലുങ്ങി. ഇതാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങി. അന്ന് വഖാല ഇൻസാനു മാലഹ, ചോദിച്ചില്ലേ അത് തൂർലത്ത് ചോദിച്ചില്ലേ, ഭൂകമ്പം ബാധിത പ്രദേശങ്ങളിൽ അത് ചോദിച്ചില്ലേ, ചുഴലിക്കാറ്റുകളിൽ മനുഷ്യൻ അത് ചോദിച്ചില്ലേ, കത്രീനയിൽ മനുഷ്യർ അത് ചോദിച്ചില്ലേ, അർമീനിയയിലെ തകരലിൽ സെക്കൻഡുകൾ കൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് ഇറാനിലെ ബാം പ്രദേശം 2000 വർഷത്തിന്റെ പടുത്തുയർത്തപ്പെട്ട സംസ്കാരം മണ്ണോട് മണ്ണ് ചേർന്നപ്പോഴും മനുഷ്യർ ചോദിച്ചില്ലേ, എന്താ പറ്റിയത്? ഒരു മനുഷ്യർക്കുള്ള നിയന്ത്രണമുണ്ടോ? ഒന്ന് മഴ ആഞ്ഞുപിടിച്ചാൽ വെള്ളത്തിൽ ഭൂമി അങ്ങ് കുതിർന്നാൽ കഴിഞ്ഞില്ലേ? ആർക്കാരോടാ ഭൂമിയിലുള്ള ഭൂമി കാട്ടാനെ പിടിച്ചിട്ട് രണ്ടാക്കി, അഞ്ചാളെ ഞാൻ പെടുത്ത സംഭവം ഒരാൻ അഞ്ചു പേരെ ചാളെ അല്ലെ. മനുഷ്യനെന്ന ദുർബലൻ ഹുലിസാനോ ബഹീഫ, മനുഷ്യനോട് അല്ല പറഞ്ഞത് പഠിച്ചോനെ ഓർത്ത് ജീവിക്കാൻ, അല്ല പറഞ്ഞ പോലെ ജീവിക്കാനാണ്. മനുഷ്യനെന്ന ദുർബലൻ ഈ പ്രപഞ്ചത്തിന്റെ ഒരു കോണിലും ഒരു നിയന്ത്രണവുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു നിങ്ങൾ നോക്കൂ, ഖുർആനിലെ 82-ാം അധ്യായം, ഇദ ശമാഉ ഫജറത് വഇദൽ കവാകിബു തജറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ബിഹാറു ഫുജ്ജിറത്. അതല്ലാത്തൊരു വിശ്വസിക്കാൻ എന്തെങ്കിലും മടിയുണ്ടോ? അവരെ കടലിങ്ങനെ പടർന്നു നിന്നില്ലേ? മോഡേൺസ് ഈ ഭൂകമ്പുണ്ടായപ്പോ, ഇന്തോനേഷ്യയിലെ ഭൂകമ്പുണ്ടായപ്പോ ആ തിരമാല ഉയരുന്ന ഉയർച്ച കണ്ടിട്ട് എന്താ അതോടെ പറയുന്നത്? കടല് പൊട്ടി ഒഴുക്കപ്പെടും, കടലിലെ മുഴുവൻ വെള്ളവും. എങ്ങനെ? കടലിലെ മുഴുവൻ വെള്ളവും 6 കിലോമീറ്റർ താഴെയുള്ള വെള്ളം കടലിലെ മുകളോട് കണ്ടു വരിക. എങ്ങനെ? 6 കിലോമീറ്റർ കടലിന്റെ താഴ്ച, അതിൽ നിന്ന് ആ നമ്മുടെ ഒരു ചെമ്പ് പാത്രം അടിയിൽ ഒരു മുട്ടിയോണ്ട് കുത്തിയാൽ അതിലെ വെള്ളം പുറത്തോട്ട് പോകുന്ന പോലെ അതവിടുന്ന് പൊന്തും നല്ല പറയാം. വേറൊരു സ്ഥലത്ത് പറഞ്ഞ വൈതൽ ബിഹാർ സുജിറത്ത്, കടല് കത്തിക്കപ്പെടും. എല്ലാരും ചോദിക്കും കടലിലെ വെള്ളം അത് അഗ്നിയെ അണയ്ക്കുന്നതല്ലേ? ആണു കുഞ്ഞിമ്മനെ വെള്ളം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? 2 ഹൈഡ്രജനും ഒരു ഓക്സിജനുമാണ്. ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകമാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന. അനുവാദം തെറ്റിയാൽ അത് തീയായി, അനുവാദം മാറ്റി പിടിച്ചപ്പോ വെള്ളമായി. അതാണ് അള്ളാന്റെ അത്ഭുതം. ആ അത്ഭുതം അതവിടെ നോക്കൂ, ഇത് സമാവും പത്രത്ത് ആകാശം പൊട്ടിപ്പിളരുമ്പോൾ ചെറുത്ത് നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ ആ ആകർഷണത്തെ ബലം വിടും, അവ കൊഴിഞ്ഞു വീഴും. വൈതൽ ബിഹാർ ഫുജ്ജിറത്ത്, കടൽ പൊട്ടിയൊഴുക്കപ്പെടും. വൈതൽ കുബൂറു ബുഹ്സിറത്, വൈതൽ കുബൂറു ബുഹ്സിറത്. ലേ മരിച്ചപ്പോ സുമ്മാബാത്തു മരിച്ചപ്പോ കൊണ്ടു കബറിൽ വെച്ചു, ആ കടലിൽ ആ കബറുംകൊണ്ട് പൊട്ടി മുറിക്കപ്പെടും. അതിൽ നിന്ന് മനുഷ്യർ എണീറ്റ് വരും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ തോതിൽ. നമുക്ക് അല്ലാഹു സാമ്പിളായിട്ട് പറഞ്ഞിരുന്നു 17-ാം അധ്യായത്തിൽ. അല്ല പറയാൻ ഖിയാമത്ത് നാളിന്റെ വലിയ ഭൂകമ്പവും കുലുക്കവും വരുന്നതിന് മുമ്പ് അനേകം അത് സംഭവിക്കും, നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല എന്നതിന് നിങ്ങൾക്ക് തെളിവ് തരും. അങ്ങനെ മനുഷ്യർ കബർന്ന് ഇളക്കി വരും, എല്ലാരും അള്ളാഹുവിലേക്ക്. അന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സത്യമായി പുലരും. സയൻസ് ശരിക്കും പഠിച്ച ഒരാൾക്ക് അള്ളാന്റെ മുന്നിൽ പേടിച്ചു നിൽക്കാനില്ല, അറിയില്ല. ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് ലോകം എന്താ ചർച്ച ചെയ്യുന്നത് അതും അറിയില്ല നമ്മുടെ ആളുകൾക്ക്. ഖുർആൻ എന്ത് പറഞ്ഞു അച്ചത്ത് അതുപോലെ വിവരിക്കപ്പെടുകയാണ്. ലോകത്തിന്റെ അവസാനം വരാൻ പോകുന്നു, ഗോളങ്ങളുടെ വലിവ്, അവരുടെ ആകർഷണത്വം ഇല്ലാതാകാൻ പോകുന്നു. ഭീതിതമായിട്ടാണ് ഒരു ഗോളം ഭൂമിയിലേക്ക് പതിക്കാൻ പോകുന്നതെന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. ഭൂമി ഒരു കൊച്ചു ഗോളമാണ്. ആകാശത്തുനിന്ന് പുറത്തായോട്ട് ഇറങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ സ്പേസിൽ നിന്ന് താഴോട്ട് വന്നാൽ ഭൂമി അതിവേഗത്തിൽ കറങ്ങുന്നത് മനുഷ്യന് കാണാം. സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ ഭൂമി സഞ്ചരിക്കുന്നു. സെക്കൻഡ് 250 കിലോമീറ്റർ വേഗതയിൽ സൂര്യനും സഞ്ചരിക്കുന്നു. ഈ പ്രതിഭാസങ്ങൾ ഇതൊക്കെ ചിന്തിക്കാനും നിന്നും ഇരുന്നും കിടന്നും ആലോചിക്കാനും ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അല്ല പറയുന്നു. റസൂൽ എന്തിനാ ആകാശഭൂമികളെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞത്? നേരം വെളുക്കുന്നവരെ കരഞ്ഞത്? ആ സിട്ടി വൈഭവത്തിന്റെ മാഹാത്മ്യം ഓർത്ത് പൊട്ടിക്കരയാണ്. ജുബ്ബ മുഴുവനും കരച്ചിലുകൊണ്ട് കണ്ണീരുകൊണ്ട് ചാലിട്ടൊഴുകുകയാണ്.
ചുപ്പക്കുപ്പായത്തിൽ നിറയെ മണല്, കണ്ണീരും മണലും കുതിർന്ന് ബിലാറുള്ളാനെ വന്ന് നബിയെ കെട്ടിപ്പിടിക്കുന്നു. എന്തിന്? സൂറത്ത് ആലി ഇംറാനിലെ 190-ാമത്തെ ആയത്തോർത്ത് കരഞ്ഞു ആ പ്രവാചകൻ. നമ്മൾ കരഞ്ഞോ? നമുക്ക് കരയാൻ സാധിച്ചോ? ഓതുന്ന ഏതെങ്കിലും ഒരു ആയത്തിന്റെ അർത്ഥവും അതിന്റെ സബബുൻ നുസൂലും നമുക്ക് പഠിക്കാൻ കഴിഞ്ഞോ? മനസ്സിലായോ? ചിന്തിച്ചു? ആ ഖുർആനിന്റെ അനുയായികളാണെന്ന് പറയുകയല്ലാതെ നമുക്ക് ആ ഖുർആനിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞോ? എന്നിട്ട് അല്ലാഹ് പറയാണ്, അലിമത്തു നഫ്സും മാ ഖദ്ദമത് വഅഖറത്. അന്ന് നാട്ടക്കുറിയിലേക്ക് ഓടുന്ന അന്ന് ഓരോ വ്യക്തിയും താൻ മുൻകൂട്ടി ചെയ്തു വെച്ചതും പിന്നോട്ട് വെച്ചതും എന്താണെന്ന് അറിയുന്നതാണ്. അതാണ് ഞാൻ ആദ്യത്തിൽ ആ പറഞ്ഞത്. ഏത് മോനെ, എവിടുന്നാ വരുന്നത്? ഈ ആഴ്ച നോക്ക്. ഓരോ വ്യക്തിയും താൻ മുൻകൂട്ടി ചെയ്തു വെച്ചതും ചെയ്യാതെ കളിച്ച് നടന്ന് സമയം കൊന്നതും അവൻ ഈ ഘട്ടത്തിൽ ഓർമ്മ വരും. ഒരു വിറകിന്റെ കൊള്ളിയാണ് അങ്ങോട്ട് എടുത്തിടാനുള്ളത്. അത് ചെയ്തോളി മനുഷ്യന്മാരെ. ചിലർക്കൊന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു അറിഞ്ഞില്ല. എന്താ ചെയ്യേണ്ടത്? കൂട്ടുകാരൊക്കെ കയറിയിട്ട് ഇത്രോ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളും മുമ്പൊന്നുമില്ലാത്ത വിധം ബേക്കറികളിലും ഹോട്ടലുകളിലുമാണ്. പിന്നെ വേറെ പലതും ഉണ്ട്, ഞാൻ ഇവിടെ പറയുന്നില്ല. എന്നിട്ട് തിന്ന്, എല്ലാം തിന്ന്, 2000-3000 തിന്ന് കുറെയൊക്കെ വേസ്റ്റാക്കി. ചേരി പ്രദേശങ്ങളിൽ പാവപ്പെട്ടവർ കിടന്നോ ജീവിക്കുന്നുണ്ട് എന്ന ഓർമ്മ പോലും ഇല്ല. അമിത ഭോജനം നമ്മെ എത്തിച്ചത് ഹോസ്പിറ്റലുകളിലാണ് അല്ലേ? ഞാൻ പറയുന്നത്, ഒരു 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 10 ചെറുപ്പക്കാർ ഒന്നിച്ചൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ 10 രൂപ എടുത്ത പൊന്നു മക്കളെ 100 രൂപയല്ലേ? ഒരു പാവപ്പെട്ടവർക്ക് ആ നീതി സ്റ്റോറിൽ പോയിട്ട് ഒരു ഷീട്ട് വാങ്ങിയിട്ട് ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു? ജീവിതത്തിൽ ഒരു മാസം പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ദിവസം എന്ന സങ്കല്പമെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഷെൽട്ടർ എന്ന് പറയുന്ന വലിയൊരു സംവിധാനം, കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുന്ന ഒരു പ്രസ്ഥാനം, റഹമു മൻഫിൽ അർളി റഹമു മൻ, അതിൽ ഒരു ഫോർവേഡ് ഒരു മെസ്സേജ് ചെയ്തിട്ട് 100 രൂപ ഞാൻ തരാം. എവിടെയാണ് നമ്മൾ? എവിടെയാണ്? അല്ലാഹു നൽകിയ എന്തിനേയും മനുഷ്യന് പോസിറ്റീവ് ആയി ഉപയോഗിക്കാം. ഇവിടുത്തെ കുളയിട്ട് വരാന്തേ പോയാൽ മതി. രണ്ട് കാലിലും കയ്യിലും നെറ്റിയിലും കവിളിലും ചെവിയിലും കൊതുകടിച്ചിട്ട് കിടക്കാൻ പറ്റാത്ത മനുഷ്യന്മാരാണ്. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ വരാന്തയിൽ കിടക്കുന്ന രോഗികളാണ്. അവരെ കൂടെ വന്നവരെ മാറ്റിക്കിടത്തിയവരെ, കോവിഡിന്റെ അനന്തരമായ അവസ്ഥാവിശേഷങ്ങൾ കൊണ്ട് ദൂരെ നിന്ന് നോക്കുന്നവരെ, കാണാനും അതുപോലെ നോക്കാനും കഴിയാത്തവരെ, ഒരു കമ്പിളി പുതപ്പ് 300 രൂപ എടുത്താൽ കിട്ടുന്ന പുതപ്പ് വാങ്ങിക്കൊടുക്കാൻ മനസ്സ് വന്നിട്ടില്ലാത്ത നമ്മൾ, ആരുടെയെങ്കിലും വേദനകൾ കേൾക്കുമ്പോൾ അലിയാത്ത കൽബുമായി ജീവിച്ച സുമ്മക്കസത്ത് കൊലൂമുക്കും വഹീർക്കൽ ഹിജ, കട്ടിത്തുപോയടോ നിങ്ങളുടെ ഹൃദയം കാര്യരുമ്പിനേക്കാൾ. എടോ മനുഷ്യ, പാറക്കല്ലിൽ നിന്ന് വെള്ളം വരുന്നത് നീ കണ്ടില്ലടോ? കരിമ്പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നു, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വരുന്നില്ലല്ലോ കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എന്നല്ലാഹുവിന്റെ ചോദ്യം. വല്ലാത്തൊരു ചോദ്യ, ചോദിക്ക. എടോ കറുത്ത കരിമ്പാറന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ടില്ല ചെങ്ങാതി നീ? എന്നിട്ടും എന്നിട്ട് അല്ല പറയാ, അതിനേക്കാൾ ആ കരിങ്കല്ലിനേക്കാൾ കടുത്തുപോയല്ലടോ നിന്റെ ഹൃദയം. അത് വല്ലാത്തൊരു ചോദ്യം. അതുകൊണ്ട് നമ്മളൊന്ന് മാറുക. എന്ത് പറയുന്നത്? എത്രയോ ആളുകൾ നോക്കണ്ടേ നമ്മൾ, നമ്മുടെ കണ്ണിലൂടെ കടന്നു നോക്കാം. എന്താണ് അവിടെ? എന്താണ് പണി? ഇന്നത്തെ പുതിയ തലമുറയിൽ നമ്മുടെ കുട്ടികൾ അലസരാണ്. ഒരു ജോലി എടുക്കാൻ സന്മനസ്സില്ലാതെ വെറുതെ ഇരുന്ന് സമയം കൊല്ലാൻ സുബ്ഹാനല്ലാഹ് ഈ ഭൂമിയിൽ നമ്മൾക്ക് സമ്മാനിച്ച ദുരന്തം എത്രമേൽ ഭയാനകരം. എന്തെന്ത്? അതായത് തോണ്ടിയൽ ഖിയാമത്ത് നാളെ തോണ്ടിയ തീരാത്ത ഇൽമു വിജ്ഞാനം ദീന് ഇതിലുണ്ട്. ആ മേഖല എവിടെയാണ് പോലും അറിഞ്ഞത്? എവിടെയാണെന്ന് പോലും അറിഞ്ഞത്? എല്ലാ വൃത്തികേടുകളിലൂടെയാണ് കണ്ണും കൽബും കാതും കടന്നുപോകുന്നത്. ഞാൻ എല്ലാവരോടും പറയും, നീ എന്റെ ഈ മിമ്പറിൽ നിന്ന് കുത്തുബ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും, ഞാൻ മുഖത്തോട് മുഖം കാണുന്നവരും ഇതിന്റെ മേലെയുള്ളവരും സഹോദരിമാരും, നാം എന്തിന് ജീവിക്കുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കണം. പാട്ടും കൂത്തും ബെയ്ത്തും സംഗീതവുമായി ആണോ എങ്കിൽ അറിയുക, വമിനന്നാസി മനുഷ്യർക്കിടയിലുണ്ട് ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദാ ഉസ്വാ. വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്നവർ, ട്രോളുകൾ കാണുന്നവർ, തമാശകൾ കാണുന്നവർ, ചിരിപ്പിക്കുന്നവർ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും കൂടുതൽ സമയം നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. രണ്ട് സുന്ദരികളായ പെൺകുട്ടികളെ മന്ത്രവാദിയുടെ
വൃത്തികെട്ട വാക്കുകൾ കേട്ട് കൊന്ന മാതാപിതാക്കളുള്ള നാട്ടിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ആറുമാസമാകുന്നതിന് മുമ്പ് വല്ലുമുളച്ചു എന്ന് പറഞ്ഞ് സ്വന്തം മകനെ തറയിലടിച്ചു വന്ന അന്ധവിശ്വാസികൾ ജീവിക്കുന്ന നാട്ടിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും ആചാരം കൊണ്ടും ചിന്ത കൊണ്ടും മഹനീയമായ ഒരു തത്വശാസ്ത്രത്തിന്റെ അനുയായികളാകാൻ സാധിച്ചിട്ടും മറ്റുള്ളവരിൽ ഞാൻ പലപ്പോഴും അറിയിക്കും, നമ്മുടെ ചില കുട്ടികൾക്ക് ഒരൊറ്റ മുസ്ലിം കൂട്ടുകാർ പോലും സുഹൃത്തുക്കളില്ലെന്ന യാഥാർത്ഥ്യം. നന്മയിലേക്ക് നയിക്കാൻ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഒരൊറ്റ മുസ്ലിം കൂട്ടുകാരില്ലാത്ത മുസ്ലിംകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ എത്രയോ വർഷമായി നോക്കിക്കൊണ്ട് ഒരൊറ്റ മുസ്ലിം കുട്ടികൾ ആ വ്യക്തികളുടെ കൂടെ ഒരു നിമിഷം പോലും ജീവിതത്തിൽ ഇല്ലാത്ത അവസ്ഥാവിശേഷങ്ങൾ. ഇത് ഞാനിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമല്ലാത്തരത്തിൽ നിസ്കരിക്കേണ്ടതില്ല, ബാങ്ക് കെട്ടപ്പെടില്ല. നാം 24 മണിക്കൂർ ആരെ കൂടെ ചെലവഴിക്കുന്നു അത് സ്വാധീനിക്കാതിരിക്കില്ല. നിസ്കാരം നോമ്പില്ലാത്തൊരു മുസ്ലിം കുട്ടിയുടെ കൂടെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നു, 10-15 മുസ്ലിങ്ങൾ പള്ളിയുടെ കൈയിങ്ങനെ നീട്ടിയാൽ അത്രയും ദൂരത്തിരിക്കുന്നു. ഈ മക്കളാരാണ്? പള്ളിയിൽ വരുന്ന രക്ഷിതാക്കളുടെ മക്കളാണ്. എവിടെയാണ് നമുക്ക് പാളിച്ച സംഭവിക്കുന്നത്? എവിടെയാണ്? മാൻസറയുടെ കാവലിൽ നിൽക്കുന്ന മലക്കർ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നോ? ഈ വ്യക്തി മലക്കുകളോട് പറയാം, നിനക്ക് ചില കൂട്ടുകാരുണ്ടായിരുന്നോ? വൃത്തികെട്ട കൂട്ടുകാരായിരുന്നു. അവരെ കൂടെ സമയം കണ്ട് കൊന്നു. കുടുംബത്തിന് ഉപകാരപ്പെട്ടില്ല, സമൂഹത്തിന് ഉപകാരപ്പെട്ടില്ല, രാഷ്ട്രത്തിന് ഉപകാരപ്പെട്ടില്ല, സ്വന്തത്തിന് ഉപകാരപ്പെട്ടില്ല. ഇല്ല, മതാവുള്ള വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങളുടെ പിന്നാലെയാണ്. അതുകൊണ്ട് മാറി ചിന്തിക്കണമെന്ന് ഞാൻ ഒരുപാട് അനുഭവങ്ങൾ മനസ്സിൽ വെച്ച് പലതും മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ഔട്ട്ലൈൻ മാത്രമാണിത്. മാറണം, മാറി ചിന്തിക്കണം. നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും നന്മയുടെ ഉണ്ടാവണം. എന്തെങ്കിലുമൊക്കെ ചെയ്യണം ജീവിതത്തിൽ നിന്നൊരു ബോധ്യം. അത് മതാത്മകവും മതേതരവുമായ കാര്യങ്ങൾ, മനുഷ്യർക്ക് മൂല്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി പരക്കം പറയുക, അതിനുവേണ്ടി സമയം ചെലവഴിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.